എല്ലാവർക്കും നമസ്കാരം. സാധാരണ യൂട്യൂബിൽ എല്ലാവരും സക്സസ് സ്റ്റോറീസ് മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ള ഭയങ്കര കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പിലൊക്കെ പറയും യൂട്യൂബിൽ നോക്കിയിട്ട് ബിസിനസ് ചെയ്യേണ്ട, കംപ്ലീറ്റ് സക്സസ് സ്റ്റോറീസാണ്, പരാജയ കഥകളൊന്നും ആരും പറയൂല, എല്ലാവരും പറയുക വിജയിച്ച കഥകൾ മാത്രമാണ്. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് മറ്റാരുടെ അല്ലട്ടെ, എൻ്റെ തന്നെ കഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് എനിക്കൊന്ന് രണ്ട് വീഡിയോന് മുന്നെയാണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ നേരെ ബാക്ക് സൈഡിൽ കാണുന്നത്, ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ പരാജയത്തിൻ്റെ കഥ. പക്ഷേ ചെറിയ പരാജയം എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഓരോരാളും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിന് പിന്നാലെ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെയാണ് പരാജയങ്ങൾ നേരിടേണ്ടി വരിക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ അത് ഞാൻ ഈ കൂട്ടിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് ഇതിൻ്റെ ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചത്. ആർക്കിടെക്ചർ ഒന്നും പറയില്ല കേട്ടോ, ഞാനൊരു വാക്ക് കിട്ടാത്തതുകൊണ്ട് പറഞ്ഞ. അപ്പോൾ ഇതിൻ്റെ സംഭവം കാണിച്ചിട്ട് എന്താണെന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ, ഇതാണ് എൻ്റെ കേജ്, ഫുള്ളായിട്ട് മരം കൊണ്ടുണ്ടാക്കിയാട്ട, കംപ്ലീറ്റായിട്ട് മരം കൊണ്ടുണ്ടാക്കിയാണ്. ഇതിന് എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മൂന്ന് ലെയറാണ്, മൂന്ന് തട്ടാണ്. ഇത് ആദ്യത്തെ തട്ട്, പിന്നെ ഇത് സെക്കൻഡ്. ഇവിടെ ആക്ച്വലി ഇവിടെ ഇതുണ്ടോ, ഇവിടെ വേറൊന്നുണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചുള്ള മൂന്നാം തട്ട്. അങ്ങനെ മൂന്ന് ലെയറായിട്ട് ഈ ഡോർ നോക്കിയാൽ അറിയാം, ഡോർ നോക്കിയാൽ അറിയാം. ഡോറിനുണ്ടോ മൂന്ന് ഇത് കൊടുത്തിട്ടുണ്ടോ, ഒന്ന് രണ്ട്. ഇതിന് ഡോർ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും, കാരണം ഈ ഓരോ ബ്ലോക്കും ഓരോ അറയായിരുന്നു കേട്ടോ കോഴിയുടെ. ഇങ്ങനെ മൂന്ന് ലെയറാണ് ഞാൻ ചെയ്തത്. പിന്നെ നിങ്ങൾക്കിവിടെ പൈപ്പ് കാണാൻ പറ്റും, ഇത് നിപ്പിൾ സിസ്റ്റമാണ്. നിപ്പിളൊക്കെ ഇപ്പോഴും ഉണ്ട്, അതിന് ഉള്ളിൽ കാണിച്ചോ. ഇതാ ഇപ്പോഴും നിപ്പിൾ സിസ്റ്റമൊക്കെ ഉണ്ട്. ഇതാ അപ്പം ഞാനിത് ഇത് ചെയ്തത് മുട്ടക്കോഴീനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. മുട്ടക്കോഴി ഏതാണ് വളർത്തിയെന്നൊക്കെ പറഞ്ഞതാ. അപ്പോൾ ഇങ്ങനെ പൈപ്പൊക്കെ വെച്ചു, ഇതിൻ്റെ ബക്കറ്റ് മറ്റേ സൈഡിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബക്കറ്റ് ഈ സൈഡിലായിരുന്നു, ബക്കറ്റ് ഈ സൈഡിലായിരുന്നു വെച്ചതാ. ഇവിടെ ഒരു ഹോളുണ്ടോ, ഇതിലൂടെ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഈ പൈപ്പ്, ഇതിൻ്റെ അടിയിലൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പൈപ്പിലേക്കും വെള്ളം പോകും. ഫീഡർ എന്ന് പറയുക, തീറ്റയുടെ പാത്രം ആക്കിയതാ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇതിൽ നമ്മുടെ ഈ പി വി സിയുടെ ഈ പൈപ്പ്, ഈ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഗ്യാപ്പിൽ വീഴും. ഈ ഗ്യാപ്പിൽ തന്നെ കറക്റ്റ് തീറ്റ വരും. ഈ ഹോള് നമ്മൾ ആദ്യം ഈ ചെറുതാണ് ആക്കിയത്, അപ്പോൾ അത് പ്രശ്നമായിട്ട് കുറച്ചുകൂടി വലുതാക്കി, കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി വലുതാക്കിയപ്പോൾ മറ്റൊരു പ്രശ്നം വന്നു. അതായത് കോഴിക്കുഞ്ഞ് ഇതിലൂടെ പുറത്തു വരുന്നു. പിന്നെ ഞാനത് വേറൊരു പലക വെച്ചിട്ട് അടച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെ ക്ലോസ്ഡ് ആക്കിയിട്ട് ഇത് രണ്ട് ക്ലോസ് ചെയ്യും. ഫീഡ് കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും വന്ന് കയറാതിരിക്കാനൊക്കെ. ഇതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തതാണ്, പിന്നീട് മാറ്റം വരുത്തിയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ കൂടിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇനി ഈ കൂടിൻ്റെ കേസിൽ പറയാനുള്ളത്, ഞാനിങ്ങനെയല്ല ഈ കേജ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത്. അതായത് ഞാൻ ഡിസൈൻ ചെയ്തത് ഇങ്ങനെയല്ല. ഇപ്പം ഇത് മുട്ട വരുന്ന സംഭവം ഉണ്ടോ, മുട്ട അങ്ങനെ അവിടെ നിന്ന് ഇട്ടിട്ട് ഇതിലേക്ക് വരും. അതിനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെരുവ് കൊടുത്തില്ല. ഇതിന് മുകളിലത്തെ നോക്കിയാൽ മനസ്സിലാവും, ഇതുണ്ടോ മുകളിലുള്ളത് അത്രയും ചെരുവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട അവിടെ ഇട്ട് കഴിഞ്ഞാൽ റോൾ ചെയ്തിട്ട് ഇതിലൂടെ ഈ ഗ്യാപ്പിലൂടെ പുറത്ത് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും, കറക്റ്റായിട്ട് വരും. യഥാർത്ഥത്തിൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പിന്നെ പോർഷൻ ഒരു ഡോറ്, ഇത് സെക്കൻഡിന് ഒരു ഡോറ്, ഇതാ ഈ ഒരു ഭാഗത്തൊരു ഡോറ്, താഴെ ഒരു ഡോറ്, മൂന്ന് ഡോറ്, ഇതിന് കണക്കായിട്ട് മൂന്ന് ഡോറ്. അപ്പോൾ ഈ ഞാൻ ആശാരിനോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തായിരുന്നു ആശാരി ഇതിൻ്റെ കാർപ്പൻ്റർ, മൂപ്പരോട് പറഞ്ഞപ്പോൾ അവന് പറഞ്ഞെന്താ, ഒറ്റ ഡോറ് മതി, ഒറ്റ ഡോറ് മതി. ഇപ്പം ഞാൻ വെച്ച് പോട്ടെ എന്നാൽ ഒറ്റ ഡോറ് മതി. പക്ഷേ എനിക്കെപ്പോഴും ഒരു കാര്യം മനസ്സിലായത്, നമ്മളിതുപോലെ കേജുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ടാവും ഇന്നതാണ്, കാരണം നമ്മളിതിനെക്കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യാറുന്നത്. അപ്പോൾ ഈ ആശാരിമാർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല, നമ്മളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്,
നമ്മൾ പ്ലയ മാറ്റരുത്. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതെന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. കാരണം ഇപ്പം മൂന്ന് സെക്ഷനിലും കോഴിയുണ്ട്, ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഡോറ് തുറന്നു, അപ്പോൾ എന്തോ ഈ താഴത്തെ മുകളിലത്തെ ഡോ സെക്ഷനിൽ നിന്ന് കോഴിയൊക്കെ ചാടിയും പുറത്തേക്ക് പോകും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഇതാ തുറക്കാൻ പറ്റാതായി. എങ്ങനെ തുറന്നാലും കോഴി ചാടി പുറത്തേക്ക് പോകും. അപ്പോൾ അതായിരുന്നു ഒരു ഫെയിലിയർ. രണ്ടാമത്തെ ഫെയിലിയർ എന്താണെന്ന് വെച്ചാൽ, കേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടോ ഇതാ ഈ ഒരു നെറ്റ് ഉണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് കാഷ്ടം ഡയറക്റ്റ് താഴെ വീഴും, കോഴിയുടെ മേലെ തന്നെ വീഴും, അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു ട്രേ ഉണ്ടായിരുന്നു, അടിയിൽ വലിക്കാനുള്ള ട്രേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേയുടെ പ്രശ്നം എന്താ വെച്ചാൽ, എന്താ ഇതിൻ്റെ അടിയിൽ ട്രേ ഉണ്ടായിരുന്നു, ഈ ട്രേയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കില്ല. അപ്പോൾ അതിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയ ഗ്യാപ്പേ കൊടുത്തുള്ളൂ. അപ്പോൾ ട്രേ എന്ന് പറയാൻ നല്ല വെയിറ്റ് ഉണ്ട്, ഇത്രയും വലിയ ഒരു ഏരിയ അല്ലേ, ഈ ട്രേ ഒരാൾക്കൊന്നും വലിച്ചേ കിട്ടില്ല. അപ്പം ഞാനും ഉമ്മയും ഉപ്പയെല്ലാം കൂടി വലിച്ചെടുക്കണം, അത്രയും പവറാണ് ആ സാധനത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. കംപ്ലീറ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15,000 രൂപയുടെ അടുത്ത് ചിലവായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കോഴികൾ ചാടിപ്പോവുക, ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ കംപ്ലീറ്റ് കോഴികളെ ഷെഡിലേക്ക് മാറ്റി. ഷെഡ് ഞാൻ കാണിച്ചുതരാം, ഇതാണ് ഷെഡ്. ഇതിപ്പം മാറ്റം വരുത്തിയാണ് ഇപ്പോൾ ഈ ഷെഡിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഷെഡിനൊരു കുഴപ്പം എന്താ വെച്ചാൽ, പിന്നെ നിങ്ങൾ കാണുന്നില്ല കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ എൻ്റെ ക്യാറ്റ്സാണ് ഇതിൽ ഉള്ളത്, ബംഗാൾ ക്യാറ്റ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ ഓപ്പണാണ്, പിന്നെ എന്താ ഈ ഒരു സൈഡ് ഓപ്പണാണ്, പക്ഷേ ബാക്കി കംപ്ലീറ്റ് ഭാഗം ക്ലോസ്ഡ് ആണ്. അതായത് കല്ല് കെട്ടി പഴയ ഒരു ഷെഡാണ്, കോഴിക്കോണ്ടി ആക്കിയതൊന്നുമല്ല. എന്താ ഈ ഷെഡിലേക്കാണ് ഞാൻ കോഴി ഇട്ടത്. ഇനി ഇവിടെ ഞാൻ കോഴിനിട്ടത് മുതൽ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ കാണിച്ചെന്നല്ലോ, അപ്പോൾ എന്തിനാണ് ഞാനിത് തുടങ്ങിയത്? അതാണ് ആളുകൾ തുടങ്ങുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, മാസം എത്ര പൈസ കിട്ടണം എന്നുള്ള ഉദ്ദേശം അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടങ്ങിയത് അങ്ങനെയല്ല. ഞാൻ തുടങ്ങാൻ കാരണം നമ്മുടെ നാട്ടിലെ കുറച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക മാസം കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായി. ഐഡിയ ഇങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു റിലീഫിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, മാസം ഇത്ര പൈസ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മാസം മാസം പൈസ കൊടുക്കുമ്പോൾ ചെറിയ പ്രശ്നം വെച്ചാൽ, ഈ പൈസ ശമ്പളം പോലെ ഇങ്ങനെ കിട്ടല്ലേ, അതിന് പകരം ആ ഫിക്സഡ് എമൗണ്ട് ഒന്ന് അവർ അധ്വാനിക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ കിട്ടട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ നമുക്ക് തുടങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു തോട്ടെന്നാണ് എന്ത് ചെയ്തത് ഈ കോഴി വളർത്തൽ വന്നത്. വന്നരല്ല മുട്ടക്കോഴി ട്രെൻഡിങ്ങുള്ള സമയം പണ്ട് കുറേ കേട്ടോ, അത് കുറച്ച് വർഷമായി മുട്ടക്കോഴിക്ക് ഇങ്ങനെ ട്രെൻഡിങ്ങായി വരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഓക്കെ നല്ല പരിപാടിയാണ്. പക്ഷേ എനിക്കൊരു ഡൗട്ട് വെച്ചാൽ, നമ്മൾ ഈ പ്രൊജക്റ്റ് ഞാനാണ് മുന്നോട്ട് വെക്കേണ്ടത്. അപ്പം ഞാനിത് ആദ്യം ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം സക്സസ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ ബിവി ത്രീറ്റി വളർത്തുന്ന ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. അങ്ങനെ മാസം 22,000 രൂപ ഉണ്ടാക്കാം 100 കോഴിയിൽ നിന്ന്, 25,000 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ കണ്ടു. അപ്പം ഞാനും വിചാരിച്ച സംഭവം അടിപൊളിയാണല്ലോ, കൊള്ളാലോ. കാരണം 100 കോഴിയിൽ നിന്ന് ഇപ്പം പ്രവാസികളായ ആൾക്കാരൊക്കെ എന്നേരം ഇപ്പം എല്ലാവർക്കും അറിയാം, ആ സമയത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി എന്താ വെച്ചാൽ, 100 കോഴിയിൽ നിന്ന് നമുക്ക് 25,000, അത് അങ്ങനെയാണെങ്കിൽ 200 കോഴിയിൽ നിന്ന് 50,000. ഇത് സംഭവം അടിപൊളി പരിപാടിയാണ്. കാരണം എന്താ, എന്തിനു ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം, നേരെ നാട്ടിലേക്ക് വരിക, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, മാസം മാസം 50,000 രൂപ കിട്ടലും പരിപാടി. ചില ആളുകൾ ഭയങ്കര അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, എന്ത് 100-200 കോഴിയൊക്കെ ഒരു 5,000 കോഴിയുടെ ഫാം അങ്ങ് തുടങ്ങാം, എന്നിട്ട് എത്ര പൈസ 25,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാലുള്ള പൈസയുടെ കണക്ക് നോക്കി നിങ്ങൾ, ഇത്രയും പൈസയാണ് മാസം കിട്ടുന്നത്, മാസം മാസം ഇത്രയും പൈസ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ നാട്ടിലുണ്ടായിട്ട് എന്തിനിങ്ങനെ പ്രവാസികളായിട്ട് കഷ്ടപ്പെടണം എന്നുള്ള തോട്ട്, അതിൻ്റെ വേറൊരു കഥയുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഞാൻ പിന്നെ അത് പറയാൻ കാരണം ഇതേപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ മുട്ടക്കോഴിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ആൾക്കാരെ, അപ്പോൾ ആ ചേച്ചി ആദ്യം ആ ചേച്ചീനെ വിളിച്ചു, യൂട്യൂബിൽ കണ്ട് ചേച്ചീനെ വിളിച്ചതുകൊണ്ട് ചേച്ചി ഇങ്ങനെ മുട്ടക്കോഴീനെയൊക്കെ വേണമായിരുന്നു, കുറച്ച് കോഴീനെ തെളിവിച്ചു. അപ്പം പറഞ്ഞു, ഏടാ മോനെ ഞാനിത് ഇങ്ങനെ ഇവിടെ 100 കോഴീനെ വളർത്തുന്നതല്ലേ, ഇതിൻ്റെ എങ്ങനെയാണ് തരിക, എനിക്ക് വേറെ ആളെ നമ്പർ തരാം. അതിൻ്റെ വേറെ ആളെ നമ്പർ തന്നു. അപ്പോൾ അയാളെ വിളിച്ചു. അപ്പോൾ അയാളെ വിളിച്ചപ്പം പറഞ്ഞു, 2 മാസമായ കോഴിക്ക് 350 രൂപയാണെന്നു. അപ്പോൾ എനിക്കെന്താ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ,
ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, അത് നോക്കാം നമുക്ക്, നമുക്കൊരു 50 കോഴീനെ വേണം, ആ പൈസ ഞാൻ തരാം, അത് 300 രൂപയല്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. എനിക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയില്ല. പിന്നെ ഇയാളെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, ഇയാൾ തരുന്നുമില്ല. അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചു, ഞാനിങ്ങനെ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ട് കൂടും കോഴീൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു. അപ്പോൾ ഒരാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു കോഴീനെ തരാം, പക്ഷേ നീ കൂട് എടുക്കണം. ഞാൻ പറഞ്ഞല്ല ചേട്ടാ, കൂട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ കോഴി മാത്രം മതി. അത് പറ്റില്ല, കോഴീനെ മാത്രമായിട്ട് തരാൻ പറ്റില്ല, എന്തായാലും കൂട് എടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, രണ്ടാമത് ഇപ്പോൾ രാത്രി വൈകുന്നേരം സമയം വിളിച്ചപ്പോൾ അവരുടെ ഭാര്യ എടുത്തു. അപ്പോൾ ഞാൻ ഭാര്യ എടുത്തപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ സംഭവമുണ്ട്, ഭയങ്കര ഒരാഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്, അപ്പോൾ നിങ്ങളെങ്ങനെയൊന്നും പറഞ്ഞത് കൺവിൻസ് ചെയ്താൽ. കാരണം എൻ്റെ ആ സമയത്തുള്ള കാഴ്ചപ്പാട് എന്തറിയോ, ഇതൊരു വലിയ സംഭവമാണ്, ഈ കോഴിനെ കിട്ടുക, ബീഫ് റേറ്റിനെ കിട്ടുക, ഇങ്ങനെ മുട്ടക്കോയിനെ കിട്ടാമെന്ന് ഭയങ്കര സംഭവമാണ്, പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പം ആൾക്കാരിങ്ങനെ റെക്കമെൻഡൊക്കെ ചെയ്തിട്ട് വേണം, ഇത് കിട്ടാനില്ലേ രൂപത്തിലാണ്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല, അങ്ങനെ ഞാനൊരു 10-15 പേരെ വിളിച്ചു. അവസാനം പിന്നെ ഞാനിത് അന്വേഷിച്ച് ഞാനങ്ങനെ വിട്ടുകൊടുക്കൊന്നുമില്ല, ഞാൻ അന്വേഷിച്ച് എന്ത് ചെയ്തു പറഞ്ഞാൽ, VHL വെങ്കടേശ്വര ആചാര്യൻ്റെ നമ്പർ കിട്ടി. വെങ്കടേശ്വര ആചാര്യൻ്റെ നമ്പർ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അടിച്ച് ഡയൽ ചെയ്ത് വിളിച്ചു. വിളിച്ചിട്ട് വന്നു, ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടാ, ഞാൻ ഇംഗ്ലീഷ് പറയുന്നില്ല, എന്താ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, സർ ഞാൻ കേരളത്തിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്കൊരു 50 BV3 കോഴി വേണം, നിങ്ങൾക്ക് എപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ അവിടുന്ന് ചിരിക്കുന്നതാണ് കേട്ടത്. അപ്പം ഞാൻ വെച്ച് എന്താ പരിചയം, എല്ലാവരും ചിരിക്കുന്നത്, ഇനി ഇത്രയും ഭയങ്കര തെറ്റായി പോയാ, ഞാൻ ചോദിച്ചത് മിസ്റ്റേക്ക് ആയിപ്പോയി, ഇനി 50 കോഴി എന്നെല്ലാം പറഞ്ഞാൽ വലിയ എന്തെങ്കിലും സംഭവം ആയിപ്പോയാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ചിരിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളൊരു മലയാളിയാന്ന് തോന്നുന്നു എന്നാൽ സംസാരിച്ചു, എനിക്ക് എൻ്റെ ഓർമ്മ കറക്റ്റ് ഇല്ല. അപ്പം മൂപ്പർ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങനെ 50-100 കോഴിയൊന്നും കൊടുക്കില്ല, നമ്മളൊരു 5000 പീസ് അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. 5000 വെച്ചാൽ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി, 500 അബോ അങ്ങനെയുള്ള ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലൊരാളെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ എനിക്കൊരു ഏട്ടൻ്റെ നമ്പർ തന്നു. അപ്പോൾ ഞാൻ മൂപ്പർ വിളിച്ചു പറഞ്ഞു, അതാ ചേട്ടാ ഇന്നാളല്ലേ എനിക്ക് നിങ്ങളുടെ നമ്പർ തന്നത്, വെങ്കടേശ്വര ഹാച്ചറി എന്നാണ്. അത് കേട്ടപ്പോൾ ആള് ഞെട്ടി, എന്ത് വെങ്കടേശ്വര ഹാച്ചറി, ഇത് എൻ്റെ നമ്പർ തന്നു. അത് ഞാൻ അപ്പോൾ കേരളത്തിൽ ഇത്ര ഫേമസ് ആയ എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി, ഞാൻ വെച്ചാൽ എന്താ പോയി കഥ, കാരണം വെങ്കടേശ്വര ആചാര്യ എന്ന് ഒരാളെ നമ്പർ തന്നു, അയാളെ വിളിക്കുമ്പോൾ അയാൾ വെങ്കടേശ്വര ആചാര്യ എന്ന് എൻ്റെ നമ്പർ തന്നൊക്കെ ചോദിച്ചിട്ട് അയാൾക്ക് ഭയങ്കര എന്താ പറയുക സെലിബ്രിറ്റി മോഡ്. അപ്പോൾ മൂപ്പർ പറഞ്ഞു, മൂപ്പർ ഭയങ്കര ഇമ്പ്രസ് ആയില്ലേ ഇത് കേട്ടപ്പോൾ. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഞാൻ എന്തായാലും എനിക്ക് കോഴി റെഡിയാക്കി തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അയാളെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കോഴിയൊക്കെ തരാം, നീ എനിക്കൊരു 50 രൂപ അധികം തരണം ഒരു കോഴീൻ്റെ മുകളിൽ. ഞാൻ അതിനെന്താ, അപ്പം 200 രൂപയാവുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2 മാസമുള്ള കോഴിക്ക് 350 രൂപയ്ക്ക് എടുക്കാനാണ് റെഡിയായ എന്നോടാണ് മൂപ്പർ പറയുന്നത്. കോഴിക്ക് 150 രൂപയാണ്, എനിക്ക് 50 രൂപ അധികം തരണം, 200 രൂപ വരണം. ഞാൻ സ്വാഭാവികമായിട്ട് സമ്മതിക്കുമല്ലോ, ഞാൻ പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല, സമ്മതിച്ചു. പിന്നെ കുറേ ദിവസം വിളിച്ചിട്ട് മൂപ്പർ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയില്ല, എടുക്കാൻ പോയില്ല, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സ്ക്യൂസ്. അവസാനം എൻ്റെ ക്ഷമം നശിച്ച് ഞാൻ ഫുള്ള് നിരാശയിലായി, സാധനം കിട്ടൂലെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മുടെ ഗൂഗിളിലും യൂട്യൂബിലും തപ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ മുട്ടക്കോഴികൾ എവിടെ കിട്ടും എന്ന് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ അടിച്ച് സെർച്ച് ചെയ്ത് അവസാനം എനിക്ക് നമ്മളെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തളിപ്പറമ്പുള്ള ഒരു സെൻ്ററുണ്ട്, റീജിയൻ സെൻ്ററുണ്ട്, തളിപ്പറമ്പ് സെൻ്ററുണ്ട്. അതിനു മുമ്പേ കണ്ണൂരിൽ സെൻ്ററിലെ LMTC നമ്പർ കിട്ടി. അങ്ങനെ LMTC ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ ട്രെയിനിങ് സെൻ്ററാണ്, ഇവിടുന്ന് പരിശീലനം മാത്രമേ കൊടുക്കുള്ളൂ, മുട്ടക്കോഴിയെ നമ്മളിവിടുന്ന് കൊടുക്കുന്നില്ല, മുട്ടക്കോഴിയെ തളിപ്പറമ്പെന്നാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ആ തളിപ്പറമ്പ് എന്നാണ് കൊടുക്കുന്നത്, അവിടുത്തെ നമ്പർ ചോദിച്ചു, അങ്ങനെ തന്നു. അപ്പോൾ ഞാൻ തളിപ്പറമ്പിൽ വിളിച്ച് ചോദിച്ചു, സർ അവിടെ മുട്ടക്കോഴി ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ 45 ദിവസം പ്രായമായ കോഴികളാണ്, പിന്നെ 95 രൂപയാണെന്ന് തോന്നുന്നു അതിൻ്റെ വില പറഞ്ഞാൽ, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, നേരത്തെ 300 പറഞ്ഞ കോഴി പിന്നെ 200 ആയി, ഇപ്പോൾ 95 രൂപ, 100, 95 മുതൽ 110, അങ്ങനെ എന്താണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി, ഞാൻ എത്ര പൈസ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, 50 കോഴി അങ്ങ് ബുക്ക് ചെയ്തു. 50 കോഴീനെ ബുക്ക് ചെയ്തിട്ട് ഈ കോഴീനെ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ വിട്ടു, ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വിട്ടു അവിടത്തേക്ക്. അപ്പോൾ അങ്ങനെ നേരെ തളിപ്പറമ്പ് പോയി. തളിപ്പറമ്പ് പോയപ്പോൾ കാണുമ്പോൾ ചുവപ്പ് കളറുള്ള കോഴിയൊക്കെയാണ്, കുഴപ്പമില്ല, ഇടയ്ക്ക് വേറെ മഞ്ഞ കളറൊക്കെ ഉണ്ട്. എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ. നമ്മളങ്ങനെ എന്ത് ചെയ്തു,
നല്ല സൈസുള്ള കോഴിനൊക്കെ നോക്കി ഞാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പിടിച്ച് വലിയ കാർഡ്ബോർഡിൻ്റെ ബോക്സിലിട്ട് രണ്ട് മൂന്ന് ബോക്സിലിട്ടിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുവന്ന് നാട്ടിലെത്തിച്ചു. ഇവിടെ എത്തിച്ചിട്ട് ആണ് അടുത്ത സംഭവം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂടിൻ്റെ കേസിൽ, അങ്ങനെ നമ്മൾ ഈ പുതുതായിട്ട് ഉണ്ടാക്കിയ കൂട്ടിലിട്ട് കൂട്ടിലിട്ട് കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കുമ്പോഴേക്ക് അതിന് ഗ്യാപ്പിലൂടെ ഇറങ്ങി ഇറങ്ങി പറക്കാൻ തുടങ്ങി. പിടിച്ച് 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 എനിക്കും അടുത്ത്, പിന്നെ എനിക്ക് ക്ഷമം നശിച്ചിട്ട് ഞാൻ ചെയ്തു എല്ലാത്തിനും അങ്ങ് വാരിയെടുത്തിട്ട് രണ്ടാമത് ഞാൻ കാണിച്ച് ഷെഡിലിട്ടു. ഈ ഷെഡിലിട്ട് ക്ലോസ്ഡ് റൂമാണ്, അങ്ങനെ അവിടെ ഇട്ട് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇത് തീറ്റ കൊടുക്കണമല്ലോ, എന്താ തീറ്റ കൊടുക്കുക, തീറ്റ കൊടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ കുറേ അരിയൊക്കെ കൊടുത്തു, അരിയൊക്കെ കൊടുത്തിട്ട് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം പോയിട്ട് ഞാൻ ടൗണിൽ പോയിട്ട് കോഴിത്തീറ്റ വേണമെന്ന് പറഞ്ഞു. കോഴിത്തീറ്റ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ എന്ത് തീറ്റ വെച്ചു, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആ കോഴിത്തീറ്റ വേണം അത്രേ അറിയുള്ളൂ. പിന്നെ എന്ത് കോഴിയാ വെച്ചു, ഞാൻ പറഞ്ഞു മുട്ടക്കോഴിയാണ്, പക്ഷേ വളരുന്ന ആ നല്ല വളരാനുള്ള തീറ്റ എന്തെങ്കിലും തന്നാൽ മതി, ആ വളരാനുള്ള തീറ്റയാണ് നിങ്ങൾ ഫിനിഷർ എടുത്തോന്ന് പറഞ്ഞു. എനിക്കെന്ത് ഫിനിഷറോ, ഞാൻ വാങ്ങിച്ചു, ഞാനൊരു 5 കിലോ വാങ്ങിച്ചു, 5 കിലോ വാങ്ങിച്ചിട്ട് അപ്പോൾ 5 കിലോ കൊണ്ടൊരു ഞാൻ എന്ത് ചെയ്തു കോഴിക്ക് വലിയൊരു പാത്രത്തിൽ മൊത്തം അങ്ങ് തട്ടിക്കൊടുത്തു. ലവന്മാർ ഭയങ്കര അടിയായിരുന്നു, ഫുൾ തീറ്റയായിരുന്നു, നല്ല സന്തോഷത്തോടെയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മളെ കോഴി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു ഒന്നും പറയേണ്ട, അടിപൊളിയാണ്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഈ തീറ്റ കൊടുത്തിട്ട് തീറ്റ കഴിഞ്ഞു. വീണ്ടും തീറ്റ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ തീറ്റ വേണം, ആ തീറ്റ തരാമല്ലോ, തീറ്റ തന്നു. അപ്പം നേരത്തെ വാങ്ങിച്ച തീറ്റ പോലെയല്ല ഇപ്രാവശ്യം തന്ന തീറ്റ, കളറൊന്നും ഫെയ്ഡായിട്ടുണ്ട്. നേരെ നല്ല ഗോൾഡൻ കളറാണ് കിട്ടിയത്, രണ്ടാമത്തെ തീറ്റ കുറച്ച് കളർ ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ കോഴിക്ക് വലിയ താല്പര്യം കാണിക്കില്ല, കുറച്ച് തന്നതായിട്ട് ഇവർ നിർത്തി, പിന്നെ തിന്നില്ല. ഞാൻ വെച്ചത് എന്താ കഥ, കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നു, ആ ഇത് ഗോൾഡൻ കളർ തീറ്റയായിരുന്നു, ഇത് മോശമായ തീറ്റയാണ്, അപ്പോൾ ഇതെന്തായാലും തീറ്റ എന്നൊക്കെ അയാൾ പറ്റിച്ചു. ഞാൻ തീറ്റ എടുത്ത് അയാളുടെ അടുത്ത് പോയിട്ടുണ്ട്, ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം തന്നത് നിങ്ങൾ നല്ല മഞ്ഞ കളർ തീറ്റയാണ്, ഇപ്രാവശ്യം നിങ്ങൾ എന്നെ ഈ മോശമായ തീറ്റ എന്ന് പറ്റിക്കണ്ടായിരുന്നു, ഇതെന്താണ് ഈ തീറ്റയ്ക്ക് ഇങ്ങനെ കളർ വ്യത്യാസമൊക്കെ വന്നത്, അത് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ പാക്കറ്റൊക്കെ എടുത്ത് നോക്കി, ഓ ഇതാണോ ഇത്, ഇതല്ല നിനക്ക് ഏത് തീറ്റയാണ് വേണ്ടത്, ഞാൻ പറഞ്ഞാൽ മഞ്ഞ നിറത്തല്ലേ തീറ്റയല്ലേ ആ സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞു ഓ അത് ഫിനിഷർ എന്നിട്ട് എടുത്തത് വീണ്ടും. അപ്പോൾ വീണ്ടും ഫിനിഷർ വാങ്ങിച്ചുകൊണ്ടു, ഇത് കൊടുത്തപ്പോൾ കോഴി സ്വാഭാവികമായിട്ടും അടിപൊളിയായിട്ട് തിന്നാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചത് എന്താപ്പോൾ കഥ, തീറ്റയിൽ ഇങ്ങനെ കുറേ സംഭവം ഉണ്ടാകും. അപ്പം പുതുതായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ മിസ്സാവും. ഈ തീറ്റ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്, ലെയർകോഴികൾക്ക് വേറെ, മുട്ടക്കോഴികൾക്ക് വേറെ, ബ്രോയിലർ കോഴികൾക്ക് വേറെ. ബ്രോയിലറിൻ്റെ സ്റ്റാർട്ടറും പിൻഷറൊക്കെ ബ്രോയിലറിൻ്റെ ഫീഡാണ്. മുട്ടക്കോഴീൻ്റെ ലെയർ പെല്ലറ്റ്, ലെയർ മാഷ്, സ്റ്റാർട്ടറൊക്കെ മുട്ടക്കോഴിക്കുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് മാറിപ്പോയത്, അതായത് ഞാൻ വാങ്ങിക്കുന്നത് മൊത്തം ഈ ബ്രോയിലർ കോഴിക്ക് കൊടുക്കുന്ന ഫിനിഷറാണ് ഈ വാങ്ങിക്കുന്നത്. ഫിനിഷർ സാധാരണ ഈ കോഴികൾ നല്ലോണം കഴിക്കും, അതുകൊണ്ടാണ് ഈ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ കഴിച്ചത്. അങ്ങനെ ഞാൻ ഈ ഫിനിഷർ കൊടുത്തിട്ട് കുറേ നാൾ വളർത്തി. അങ്ങനെ വളർത്തിയിട്ട് കോഴികൾക്ക് ഇങ്ങനെ കണ്ണിന് അസുഖം വരാൻ തുടങ്ങി, കണ്ണിന് അസുഖം വരുന്നു, തൂങ്ങി നിൽക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അസുഖം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കൂട്ട് കുറച്ച് വലുതായി, കോഴികൾ ഒരു 3 മാസത്തിൻ്റെ അടുത്തൊക്കെ ആയി, 3 അല്ല 2.5 മാസം, നല്ല സൈസായി, കാരണം ഫിനിഷറല്ലേ കൊടുക്കുന്നത്. ആ കൂട്ടിൽ പിന്നെ പുറത്തേക്ക് വരുന്നില്ല കോഴികൾ, വലിയ കോഴികളായിരുന്നു. പിന്നെ ആ സമയത്ത് ഇവർ കൊത്താൻ തുടങ്ങി. കൊത്താന്ന് പറഞ്ഞാൽ മാരകമായ കൊത്ത്, കൊത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഓരോ ദിവസവും ഓരോ കോഴികൾ ചത്തലുണ്ടാവും, കുടൽമോലയ്ക്ക് പുറത്ത് വന്ന് ചത്തലുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരു 10-20 കോഴിനെ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. ഈ കോഴികളിങ്ങനെ കൊത്തി കൊത്തി ചാവുമ്പോൾ ഞാൻ തയ്യാറ്, ഞാൻ ഇതുപോലൊരു വടിയെടുക്കും, ഇതുപോലെ വടിയെടുത്തിട്ട് കൂടിനടുത്ത് നിന്നിട്ട് അടിക്കും, കൊത്തുന്ന കോഴിക്ക് അടി കൊടുക്കും. അങ്ങനെ കുറേ എണ്ണത്തിന് ഓടിച്ചു. എനിക്കറിയില്ല ഇതെന്തായി ഇതിൻ്റെ കഥകളൊന്നും. ഇവന്മാർ കൊത്തി 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 ഒരു 10-15 അങ്ങനെ കത്തു. പിന്നെ ഞങ്ങൾക്ക് മടുത്തു, പ്രാന്തായി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു ദിവസം ഞാൻ കോഴിക്കടയിൽ പോയപ്പോൾ അവിടെ ഒരു വലിയ 2 കോഴികളൊക്കെ ഉണ്ട്, മുട്ടക്കോഴികളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മുട്ടക്കോഴികളാണ്. സന്തോഷമായി, ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നു രണ്ടിനെ വാങ്ങിച്ചു. 3 കോഴി ഉണ്ടായിരുന്നു, 3 കോഴിനെ വാങ്ങിച്ചിട്ട് എൻ്റെ കേജിൻ്റെ 3-ാമത്തെ തട്ടിലിട്ട്. ഈ കോഴികൾക്ക് ഞാൻ കൊടുക്കുന്നത് ഫിനിഷറാണ്. ഈ ഫിനിഷർ കൊടുത്ത കോഴികൾ നല്ലോണം കഴിക്കുന്നുണ്ട്. ഞാൻ എത്ര 1 കിലോ തീറ്റ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കും ഡെയിലി, നല്ലപോലെ കഴിക്കും. ഈ ഇത് മുട്ടയിടുന്നില്ല, ഞാൻ എന്തിനാണെന്നറിയാം ഈ കോഴികളെ വാങ്ങിച്ചത്. ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ മുഴുവൻ ഉരുണ്ട് 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 വന്നിട്ട് ഈ താഴത്തെ സാധനത്തിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ എൻ്റെ കൂടിൻ്റെ ആ സക്സസ് ആയത് എനിക്കത് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഇവർ മുട്ടയിടണ്ടേ. ഇവരിങ്ങനെ 2 മാസം കഴിയുമ്പോഴേക്ക് ഇത്ര ഉണ്ടായ കോഴികൾ ഇത്രയായി. പിന്നെ ഈ കോഴികൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുക. അവസാനം എൻ്റെ ക്ഷമ നശിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ,
കടയിൽ പോയിട്ട് ഒരു മൂന്ന് മുട്ട വാങ്ങിച്ചു വന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഉരുട്ടി അത് ഇങ്ങനെ താഴെ വന്ന് നിൽക്കുമ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അത്ര തന്നെ, കാരണം എനിക്ക് മനസ്സിലായി നമ്മളീ പരിപാടി നടക്കും തോന്നുന്നില്ല, ഇത് മുട്ട ഇട്ടിട്ട് ഞാൻ കാണാൻ പോകുന്നില്ല. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഫുള്ള് ചിരിയായിരുന്നു. അതുകൊണ്ട് അതാണ് നല്ലത്, നിന്റെ കോഴി മുട്ട ഇട്ടിട്ട് എന്തായാലും ഉരുണ്ട് വരാൻ പോകുന്നില്ല, അപ്പോൾ നീ എന്നെ ഉരുട്ടിക്കൊന്ന് പറഞ്ഞു എന്നെ ഉരുട്ടി എൻ്റെ സമാധാനത്തിൽ. അങ്ങനെ ഈ കോഴി മൂന്ന് നാല് മാസമായി, അഞ്ച് മാസമായി, ആറ് മാസമായി. അപ്പോൾ ഈ ബാക്കി 10-30 ഉള്ളതിൽ നിന്ന് കൊത്തിയിട്ടൊക്കെ 15 ബാക്കിയായി, ബാക്കിയെല്ലാം ചത്തുപോയി, മുട്ടയിടുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ തീറ്റ വാങ്ങിച്ച് കംപ്ലീറ്റ് പൈസയും തീർന്നു, പൈസ ഇല്ല. പിന്നെ നമ്മളെ കടയിൽ നിന്നൊക്കെ തവിടും മറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ശ്രദ്ധിക്കാതായി കോഴിനെ, കാരണം അത് അത്രക്കും മടുത്തു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മുട്ടക്കോഴി വളർത്തൽ പരാജയപ്പെട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് പിന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. അത് ഫേസ്ബുക്ക് വഴി ജോയിൻ ചെയ്തതാണ്. പിന്നെ എനിക്കറിയുന്ന ഒരാൾ എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് കുറേ ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു കാര്യങ്ങൾ. കാരണം ഇന്നൊക്കെ ഇന്നിപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാർ ഒന്നും അറിയാത്തവരൊക്കെ ജോയിൻ ചെയ്തിട്ട് ചോദിക്കും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, സാബർക്ക് നിങ്ങൾ എന്താണ് എപ്പോഴും ചോദിച്ചാലും കറക്റ്റ് പറഞ്ഞുതരും, ഇത്രയും ആളുകൾ ചോദിച്ചാലും പറഞ്ഞുതരും, ചില ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അതിൻ്റെ കാര്യമൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിതുപോലെ ഒരുപാട് മാനസിക പ്രയാസം അനുഭവിച്ച് ആരും സഹായിക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ഫീൽഡിൽ വന്ന ആളാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ വിളിക്കുന്ന ഓരോരാൾ വിളിക്കുമ്പോഴും അറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഫീൽ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അതൊരു ചതിയല്ല. കാരണം എൻ്റെ പണ്ട് പഠിപ്പിച്ച ആൾക്കാരും എന്നെ പറഞ്ഞു തന്ന ആൾക്കാരും അവരോടുള്ള ഒരു നന്ദിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആര് വിളിച്ചാലും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു കുറേ ആളുകൾ പറഞ്ഞു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ലെയർ തീറ്റ വേറെയുണ്ട്, അത് കൊടുത്താലേ കോഴികൾ മുട്ടയിടുള്ളൂ എന്നൊക്കെ അപ്പോഴാണ് എനിക്ക് അറിയുന്നത്. അങ്ങനെ ഞാൻ പപ്പായുടെ ഇലയും ലെയറിൻ്റെ തീറ്റയും അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് 8-ാമത്തെ മാസം ഒരു കോഴി മുട്ടിട്ടു. അന്ന് പിന്നെ SLC ഒക്കെ പാസ്സായുണ്ടാവുന്ന സന്തോഷമില്ല, അതുപോലെയാണ് ഭയങ്കര സന്തോഷമായിരുന്നു. കോഴി മുട്ടിയിട്ടതായിട്ട് ഒന്നും പറയണ്ട, ഫുൾ പുകിൽ തന്നെ ഇവിടെ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോഴിയോട് മുട്ടിയിട്ട്, അതായത് അപ്പോഴേക്കും എനിക്ക് 15 കോഴികളുണ്ടായിരുന്നുള്ളൂ, അതിലും ഒരു 3 മുട്ട കിട്ടി. അങ്ങനെ ഭയങ്കര ഹാപ്പി. കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഏകദേശം 8 മുട്ടകൾ കിട്ടി. ഈ 8 മുട്ട കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആഘോഷമാട്ടോ, കാരണം ഞാൻ സക്സസ് ആയ സമയമാണ്. ഈ ഇങ്ങനെ അത് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം രാവിലെ ഉമ്മ വിളിച്ചിട്ടുണ്ട്, എടാ പെട്ടെന്ന് എണീക്കൊരു സംഭവം ഉണ്ട്. ഞാൻ ചെന്തമ്മ പ്രശ്നം എന്താ, എന്ത് പറ്റി, നിൻ്റെ കോഴീനൊന്നും കാണുന്നില്ല. ഞാൻ കോഴിനെ കാണുന്നില്ലേ, കോഴിയോട് പോയി. അപ്പോൾ ആ കൂടിൻ്റെ ഡോറ് ജസ്റ്റ് അടക്കാൻ വിട്ടുപോയത് എന്താ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഒരു കുറ്റി മുകളിലും ഒരു കുറ്റി താഴേക്കായിരുന്നു. കംപ്ലീറ്റ് നായ പറിച്ചെടുത്തിട്ട് എൻ്റെ എല്ലാ കോഴികളും കൊന്നു, എല്ലാ കോഴികളും കൊണ്ടിട്ട് കൊന്നിട്ട് ഒരു 4 കോഴി ബാക്കി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം, ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് കോഴീനെ മുട്ടിയിടിപ്പിച്ച് സക്സസ് ആയിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പോഴാണ് എൻ്റെ എല്ലാ കോഴിയും നായ് പിടിച്ച് കൊന്ന്, പറമ്പിൽ മൊത്തം കോഴിയായിരുന്നു. അങ്ങനെ അവസാനം ഒരു 3 കോഴി ബാക്കി. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമായി. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു ഞാൻ പിന്നെ കോഴി വളർത്തൽ നിർത്താണ്, എനിക്ക് പറ്റില്ല, ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും മാനസികമായിട്ട് തളർന്നു. എനിക്ക് ഇനി കോഴി വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, അതുകൊണ്ട് ഞാൻ ഈ പരിപാടി മതിയാക്കാൻ തോന്നി. പക്ഷേ അന്ന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു ഗ്രൂപ്പിൽ നിന്ന്, എല്ലാവരും പറഞ്ഞു സാറുമായി എൻ്റെ വക 4 കോഴിയും തരും. ഓരോരാളും പറഞ്ഞിട്ടോ, എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എന്തറിയോ, കോഴി തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അത് കേട്ടപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കാം നമുക്ക്. അപ്പം ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും മൈൻഡൊക്കെ സെറ്റായി. അപ്പോൾ പിന്നെ ധൈര്യമാണ്, കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചാൽ നമ്മുടെ കൂടെ നിൽക്കാനും സംസാരിക്കാനും ആളുകളുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ആണ് ഞാൻ എൻ്റെ കോഴി വളർത്തലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഇനി നിങ്ങൾ വിചാരിക്കണം കേട്ടോ, ഞാൻ സക്സസ് ആയി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപാട് സക്സസ് ആയിരുന്നു വിചാരിക്കണ്ട, ഇനിയും പരാജയങ്ങൾ പട്ട പോലെ വരാണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആളും നിരവധി തവണ പരാജയപ്പെട്ടിട്ടാണ്
എന്തെങ്കിലുമൊക്കെ ആവുന്നത്. ഇപ്പോഴും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്, എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരുണ്ട്, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരാളായി മാറിയത് പെട്ടെന്ന് ഒരു ദിവസമല്ല. ഞാനിതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഇങ്ങനൊരു രൂപത്തിലേക്ക് എത്തിയത്. അപ്പോൾ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സാധാരണ പറയുന്ന പോലെ നല്ല വെയിലുണ്ട്, ഈ വെയിലെത്തിരുന്നാൽ എൻ്റെ പണി തീരും. അതുകൊണ്ട് നമുക്ക് ബാക്കി കഥകൾ അടുത്ത വീഡിയോയിൽ പറയാം. ചാനൽ സബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ് ചെയ്ത് വെക്കുക. ഇനിയും കുറേ സംഭവങ്ങൾ വരാണ്ട്, എൻ്റെ കഥ മാത്രമല്ല കേട്ടോ, എനിക്ക് കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.